കേരളയുമായി ബന്ധപ്പെട്ട് ശശി തരൂറിന്റെ നിലപാട് വികസന കാര്യങ്ങളിൽ ശശി തരൂർ വലിയ പിന്തുണ സംസ്ഥാന സർക്കാരിന് നൽകുന്ന സാഹചര്യം ഈ വിഷയത്തിൽ കോൺഗ്രസ്സിനുള്ളിൽ തരൂറിനെതിരെ ഉയർന്നിരിക്കുന്ന വികാരം ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നായി നടക്കുന്നത് എന്താണ് കോടിയേരി വിവിധ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനു അല്പമിനെ കോടിയേരി കൃത്യമായിട്ടൊരു നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാട് കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ശശി തരൂർ പറഞ്ഞത് കേരളത്തിൻ്റെ പൊതു ശബ്ദമാണ് കാരണം കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യമാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യമാണ് അപ്പോൾ ശശി തരൂർ പറഞ്ഞത് കേരളത്തിൻ്റെ പൊതു വികാരമാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ ഒരു വികസനത്തോട് നിഷേധാത്മക നിലപാട് ശശി തരൂരിനില്ല അത്തരം മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കൾ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടല്ല ശശി തരൂർ സ്വീകരിക്കുന്നത് പകരം കേരളത്തിന് ആവശ്യമായിട്ടുള്ള കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് തരൂർ സ്വീകരിക്കേണ്ടത് മറ്റ് കോൺഗ്രസ് നേതാക്കളും തരൂരിൻ്റെ ഈ സമീപനം തന്നെയാണ് മാതൃകയാക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ കോടിയേരി പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ കേരളയിൽ പദ്ധതി അത് ഈ കോൺഗ്രസ് സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പക്ഷേ അവരിപ്പോൾ പദ്ധതി എതിർക്കുന്നത് എൽ ഡി എഫ് സർക്കാർ പദ്ധതി നടപ്പാക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് കേരളയിലെ കോൺഗ്രസ് എതിർക്കുന്നത് അവരുടെ പ്രശ്നം എൽ ഡി എഫ് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നു എന്നത് മാത്രമാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയല്ല ഇതിന് പുറമെ ഏറ്റവും പ്രധാനമായിട്ട് കോടിയേരി ചൂണ്ടിക്കാട്ടിയ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം ഒരു റെയിൽവേ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു പാരിസ്ഥിതിക ആഘാത പഠനമൊന്നും നടത്തേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിട്ടും കേരളയിലെ കാര്യത്തിൽ അത്തരത്തിൽ പാരിസ്ഥിതിക ആഘാത പഠനമൊക്കെ തന്നെ നടത്തുകയും ചെയ്തു കേരളയിലെ എം ഡി ആർക്ക് ഏത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് പോലും സ്വീകരിച്ചു എന്നിട്ട് പോലും കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ കേരളത്തിൻ്റെ വികസനം തടയാനുള്ള നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് കോടിയേരി കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണിക്കകത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല കാരണം കേരളയിലെന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ള നിലപാട് തന്നെയാണ് കേരളയിലുമായി മുന്നോട്ട് പോവുക സി പി ഐയുടെ നിലപാട് കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് അത്തരത്തിൽ എൽ ഡി എഫിൻ്റെ നിലപാടെന്ന് പറയുന്നത് കേരളയിലുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയുള്ള നിലപാടാണ് ഇപ്പോൾ കോടിയേരി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ മറ്റ് ചില വിഷയങ്ങളിൽ കൂടി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വന്ന ആ ഒരു ലേഖനത്തിൽ ജിന്ന പരാമർശമുണ്ടായിരുന്നു ലീഗിനെതിരെ അപ്പോൾ അതിനെതിരെ വലിയ തലത്തിലുള്ള ചില വിമർശനങ്ങൾ ആരോപണങ്ങളൊക്കെ തന്നെ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൽ കോടിയേരി തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാനായി ടെലിഫോൺ അയച്ചിരുന്നുണ്ട് ശ്രീ പി എം സുരേഷ് ബാബു ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്കെതിരെ വലിയ സമരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം പക്ഷേ അവിടെയാണ് ശശി തരൂർ എന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ വിശ്വപൗരനെന്ന് കോൺഗ്രസ്സുകാർ തന്നെ അഭിമാനത്തോടെ പറയുന്ന തിരുവനന്തപുരം എം പിയുടെ നിലപാട് വ്യത്യസ്തമാകുന്നത് അദ്ദേഹം ഈ വികസന പ്രവർത്തനങ്ങളിലെല്ലാം സർക്കാരിന് പിന്തുണ നൽകുകയാണ് മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ തരൂരിൻ്റെ നിലപാട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ അമ്പരന്ന് നിൽക്കുകയാണോ കോൺഗ്രസ് നേതൃത്വം ഞാൻ അതിനകത്ത് വ്യത്യസ്തമായി മറ്റൊരു ഒരു പ്രതലത്തിൽ സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ റിവൈവ് ചെയ്യാൻ എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ദിശാബോധമില്ലാത്ത സമീപനമാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളത് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ആ പാർട്ടിക്കകത്തുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ ആ പാർട്ടിയെ ശ്രീ തരൂർ ഇപ്പോൾ തരൂർ ഇപ്പോൾ പ്രകടിപ്പിച്ചതുപോലെയുള്ള വികാരം പാർട്ടിക്കകത്ത് പറഞ്ഞതാണ് വികസനത്തിന് വിരുദ്ധമായ സമീപനം ഏത് തരത്തിൽ നമ്മൾ എടുത്താലും ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഒറ്റപ്പെടും എന്ന് പറഞ്ഞതാണ് അവർക്കത് ബോധ്യമായില്ല നഗ്നമായ പരാജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയിട്ട് പോലും ഇപ്പോഴും തിരുത്താൻ തയ്യാറില്ല പിണറായിയോടുള്ള വ്യക്തിപരമായ വിരോധം വെച്ച് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന കെ സുധാകരന്റെ രാഷ്ട്രീയ സമീപനത്തിനൊത്ത് താളം തൊട്ടും തുള്ളുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശനും നിൽക്കുകയാണ് ഇപ്പോ ജനങ്ങളെ കുറച്ച് നേതാക്കന്മാർക്ക് കുറേയൊക്കെ ബോധ്യം വരുന്നു ശശി തരൂർ പരസ്യമായി വന്നു അദ്ദേഹം രമേശ് ചെന്നിത്തല പറഞ്ഞു രമേശ് ചെന്നിത്തലയായിരുന്നു കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കടുത്ത വിമർശനം
യാതൊരു യാഥാർത്ഥ്യബോധവും ഇല്ലാത്ത തരത്തിലുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഈ നിലപാട് നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും, പാർട്ടി ഇക്കതിന്റെ ക്ഷീണം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയുണ്ട്, ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് തുടർന്നും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. കോൺഗ്രസ് അതിന്റെ ചെളിക്കുണ്ടിൽ വീണ് നിൽക്കുന്ന ഒരു അവസരത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഞാൻ അതിനെ മുഴുവൻ കെട്ടിക്കെട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അതിനെ നയിക്കുന്ന നേതാക്കന്മാർക്ക് കോൺഗ്രസ് ഏത് ദിശയിലാണ് യാത്ര ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് കോൺഗ്രസിനെ കൂടുതൽ പതനത്തിലേക്കും കൂടുതൽ ജനവിരുദ്ധരായി മാറ്റുന്നതിലേക്കും മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ എന്നതാണ് ഈ ഒരു യാഥാർത്ഥ്യം. ഇവിടെ ശ്രീ പി എം സുരേഷ് ബാബു, താങ്കൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ അവരുടെ പാർട്ടിപരമായ ആ ഒരു തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കൂ, നടപടിയെടുക്കും, വിശദീകരണം ചോദിക്കും, ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്, കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും, പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുകയോ തരൂരിനെതിരെ നടപടി ഉണ്ടാവുകയോ ചെയ്താൽ, അത് താങ്കൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന്, കോൺഗ്രസ് നേതൃത്വത്തിന് ഈ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കാഴ്ച, ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇമ്പാക്ട് എന്തായിരിക്കും? അത് അതൊരു വസ്തുതയാണ്. ഒന്നാമത് നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങളോട് അംഗങ്ങളുടെ കയ്യിൽ നടപടി എടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ഈ കോൺഗ്രസ് ഭരണഘടന പ്രകാരം യാതൊരു അവകാശവുമില്ല. പാർലമെന്റ് അംഗങ്ങളെ മുഴുവൻ നടപടി AICC നേരിട്ടാണ് നടത്തേണ്ടത്. AICC നേരിട്ടാണ്. ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അവരോട് പറയാം, ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരയിൽ പദ്ധതി പോകും, അതുപോലെ തന്നെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കേരയിൽ ഈ ചെയ്യപ്പോണ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനത്തെ പ്രത്യക്ഷത്തിൽ ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, സംസ്ഥാനത്തിലെ 3.5 കോടി ജനവിഭാഗങ്ങൾക്കും സംസ്ഥാനത്തിലേക്ക് വരാനിരിക്കുന്നതും പോകുന്നതും ജനവിഭാഗത്തിനും മൊത്തത്തിൽ ഗുണകരമായ നടപടികളെ എതിർത്ത് പരാജയപ്പെടുത്തണം എന്ന് ഏത് സമിതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്? 10 or 15 MP എവിടെയെങ്കിലും കൂടിയിരുന്നു കൊണ്ട് അവർ തീരുമാനിച്ചാൽ അത് ശശി തരൂരിന്റെ ബാധകമാണ് എന്ന് അദ്ദേഹം കരുതുന്നില്ല, ഞാനും കരുതുന്നില്ല. ഏത് സമിതിയിൽ വെച്ചാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? ഇന്ന ദിവസം ചേർന്ന KPCC നിർവാഹക സമിതി യോഗം തുടരുക. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഈ ശശി തരൂരിന്റെ നിലപാട് ഇങ്ങനെ വേറിട്ട് നിൽക്കുകയാണല്ലോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ UDFന്റെ പൊതുനിലപാടിൽ നിന്ന്, എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? UDFന്റെ പൊതുനിലപാടിനോട് ഒത്തുചേർന്ന് ശശി തരൂർ നിൽക്കേണ്ടി വരും. അദ്ദേഹം തീരുമാനിക്കേണ്ടി വരുന്നത് അദ്ദേഹം സിൽവർ ലൈനിലാണോ പാർട്ടി ലൈനിലാണോ തലവെക്കാൻ പോണെന്നുള്ളതാണ്. അദ്ദേഹം സിൽവർ ലൈനിലല്ല, പാർട്ടി ലൈനിൽ തന്നെ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സിൽവർ ലൈനിലാണല്ലോ നിൽക്കുന്നത്. അദ്ദേഹം സിൽവർ ലൈൻ പിടിച്ചാൽ ആ സിൽവർ ലൈനിൽ കൂടെ അദ്ദേഹത്തിന് പോകേണ്ടി വരും. അപ്പോ നിങ്ങൾ അദ്ദേഹത്തെ ശക്തമായ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? നടപടിയല്ല, പാർട്ടി കമ്മിറ്റി ഇന്നലെ തീരുമാനിച്ചല്ലോ ശശി തരൂരിനോട് കാര്യം. ശശി തരൂരിന് സിൽവർ ലൈനിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ അറിയാമെങ്കിലും പാർട്ടി നേതാക്കന്മാര് അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന് ഡീപ്പായി അത് സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കാണുന്ന UDF നടത്തിയ സ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. അല്ല, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ബോധ്യമാകുന്നില്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയിട്ടും അദ്ദേഹത്തിന് ബോധ്യമായില്ലെങ്കിൽ അപ്പോ പാർട്ടി തീരുമാനിക്കും എന്താണ് കാര്യം എന്നുള്ളത്. ശരി, സാധാരണ നോക്കൂ, സാധാരണ ശശി തരൂർ പല ഘട്ടങ്ങളിൽ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും പറയാറുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും UDFന്റെ നിലപാടിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നാൽ പിന്നെ സാധാരണ ശശി തരൂർ പിന്നെ അതിലേക്ക് അധികം കടക്കാതെ അങ്ങ് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കൂ, നിങ്ങൾ എതിരഭിപ്രായം പാർട്ടിയിൽ നിന്നടക്കം വന്നിട്ടും ഇന്നലെ വീണ്ടും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന പടവും വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്ന വാചകങ്ങളും പോസ്റ്റിൽ കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത്. അപ്പോൾ തരൂരും രണ്ടും കൽപ്പിച്ചാണോ? അല്ല, തരൂർ ചിലപ്പോ ഭാവിയിൽ ശശി തരൂർ മത്സരിക്കുമ്പോ ചിലപ്പോ പിണറായി വിജയന്റെ പിന്തുണ കൂടി ശശി തരൂർ കിട്ടാൻ നല്ലതാണത്. അങ്ങനെ ഒരു പിന്തുണ കിട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല, പാർട്ടി ലൈനിൽ നിൽക്കാൻ, ഇവര് പാർട്ടിയല്ലേ, പാർട്ടി ലൈൻ വിട്ടുകൊണ്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പല കാര്യങ്ങളിലും LDF എടുക്കുന്നതാണെങ്കിലും UDF എടുക്കുന്നതാണെങ്കിലും ഞങ്ങൾക്കും ഒക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്.
യു ഡി എഫ് എടുക്കുന്ന സമരമുറയിലും ഞങ്ങൾക്ക് ചില വ്യത്യസ്ത അഭിപ്രായം പറയാനുണ്ട്. അതൊക്കെ റിങ്ങിനകത്ത് പറയും, റിങ്ങിനകത്ത് പറഞ്ഞ് മുമ്പോട്ട് പോകും. നോക്കൂ, അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാധാരണ നിങ്ങൾ തന്നെ ശശി തരൂരിനെ കുറിച്ച് പറയാറുള്ളത് എന്താണ്? അദ്ദേഹം ഒരു വിശ്വപൗരനാണ്, ലോക കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിക്കാറും പൊതുസമൂഹത്തിൽ ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടാറുമുണ്ട് എല്ലാ ഘട്ടങ്ങളിലും. ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ നിൽക്കുന്നു എന്നൊരു രീതിയാണ് ഇവിടെ ഇപ്പോൾ വരുന്നത്. അതിന് ശശി തരൂര് നിങ്ങൾക്ക് എതിരായി നിലപാടെടുക്കും, അതായത് സ്വന്തം പാർട്ടിയും മുന്നണിയും സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ വികസന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നു, വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കണമെന്ന് ശശി തരൂർ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്നത് മറ്റു തരത്തിലുള്ള ചലനങ്ങളാണ്. നിങ്ങൾ പറയുന്നത് പോലെ അല്ല. സിൽവർ ലൈനിന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പടമിട്ടു, മുഖ്യമന്ത്രി ചില നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നു. അദ്ദേഹം വിശ്വപൗരനാണ്. ഏത് വിശ്വപൗരനാണെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു സംവിധാനം ഒരു നിലപാടെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വപൗരത്വം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ വിശാല കാഴ്ചപ്പാട് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ യു ഡി എഫ് പഠന വിധേയമായി എടുത്ത ഒരു നിലപാടിനോടൊപ്പം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അദ്ദേഹം അതിനോടൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു നിമിഷം താങ്കൾ തുടരുമോ? താങ്കൾ തുടരുകയാണെങ്കിൽ ശ്രീ ലാൽകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താങ്കൾ പറഞ്ഞതിനുള്ള മറുപടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കളും തുടരണം ദയവായി. ശ്രീ ലാൽകുമാർ, കേൾക്കാമോ? ലാൽ, അതായത് ശരത്ചന്ദ്രപ്രസാദ് വളരെ മാന്യമായി അദ്ദേഹം പറയുന്നു, ഇപ്പോൾ സിൽവർ ലൈനിൽ നിൽക്കുകയാണെങ്കിലും പാർട്ടി നിലപാട്, പാർട്ടി ലൈനിനോടൊപ്പം നിൽക്കേണ്ട ബാധ്യത ഈ ശശി തരൂരിനുണ്ട്. അത് അദ്ദേഹം ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നാണ് പറഞ്ഞു വെക്കുന്നത് ശരത്ചന്ദ്ര പ്രസാദ്. അല്ല, ശരത്ചേട്ടൻ അങ്ങനെ പറയും, അദ്ദേഹം പാർട്ടി ലൈനിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ശരത്ചേട്ടൻ ഉപയോഗിച്ചൊരു ഒരു പ്രയോഗമുണ്ട്, റിങ്ങിനകത്ത് നിന്ന് പറയുക, റിങ്ങിന് പുറത്തിറങ്ങി അല്ല അത് പറയേണ്ട എന്നൊരു പ്രയോഗം നടത്തി എന്നാണ് കോൺഗ്രസുകാരൊക്കെ ഈ റിങ്ങിന് പുറത്ത് അകത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും വി എം സുധീരൻ പുറത്തല്ലേ നിന്ന് സംസാരിക്കുന്നത്? രമേശ് ചെന്നിത്തല പുറത്തല്ലേ നിൽക്കുന്നത്? ഈ റിങ്ങിനകത്ത് നിന്ന് കടക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശശി തരൂരിനെതിരെ ഇവർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ശശി ഈ കാര്യത്തിൽ കൃത്യമായ ബോധ്യമുള്ള ഒരാൾ ശശി തരൂരാണ്. ഞാൻ അത് പറയാൻ വിട്ടുപോയി. അതായത് ശരത്ചന്ദ്ര പ്രസാദ് മുന്നോട്ട് വെച്ചിരുന്നില്ല ഒരു കാര്യം, ഒരു വാചകമുണ്ട്, അതായത് ഒരു പക്ഷേ അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ശശി തരൂരിന് ചിലപ്പം പിണറായി വിജയന്റെ പിന്തുണ വേണമായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതായത് മനസ്സുകൊണ്ട് ഇപ്പോഴേ തന്നെ ഒഴിവാക്കി കഴിഞ്ഞു എന്ന തോന്നലാണ് ആ വാക്കുകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയത്. അല്ല, ശശി തരൂരിനെ തിരുവനന്തപുരത്ത് ഡൽഹി നായർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടായോ ഇപ്പം കെ മുരളീധരൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോ ആളെ നിർത്തണ്ട എൽ ഡി എഫ്. എന്നാ പിന്നെ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ ശശി തരൂരിനെ എൽ ഡി എഫിൽ കൊണ്ടു താമസിച്ചോ? അങ്ങനാണെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു, കുറെ നാളുകളായി ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ്. കാര്യം ചിലപ്പോഴെങ്കിലും അദ്ദേഹം സത്യം പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ അദ്ദേഹം പലപ്പോഴും സോണിയാഗാന്ധിയെ പോലും മൈൻഡ് ചെയ്യാറില്ല. അദ്ദേഹം കപിൽ സിബാലും അദ്ദേഹവും എല്ലാം കൂടെ ചേർന്ന ഗ്രൂപ്പ് കോൺഗ്രസ് അധ്യക്ഷനെ വേണമെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ സംസാരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല എങ്കിൽ കേരളത്തിലെ സുധാകരനെ അദ്ദേഹം പേടിക്കുമെന്ന് കരുതുന്നുണ്ടോ? സുധാകരനും കൂട്ടരും ചുമ്മാതെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ ശശി തരൂർ മൈൻഡ് ചെയ്തുകൂടിയില്ല. അത് അങ്ങനാണ് ശശി തരൂരിന്റെ ഒരു രീതി. അപ്പൊ ഇവര് നടപടി എടുക്കുമോ? ഇവർ ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല. കാര്യം കോൺഗ്രസ് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് നിലപാട് വേണു പറയുന്ന പോലെ പൊട്ടിക്കാന്നുള്ളതല്ലാതെ നടപടി എടുക്കാനുള്ള ശക്തി കോൺഗ്രസിന് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ആകെപ്പാറെ ഉള്ളത് അവിടെ 44 പേരാണ്. അതിനകത്ത് നിന്ന് ഒരാളെ കൂടെ കളഞ്ഞു കുടിക്കാൻ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് കൊച്ചു ഭാരത് അഭയാനുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ ടാഗ് ചെയ്തപ്പോൾ അദ്ദേഹം പോയതിനെതിരായിട്ട് കോൺഗ്രസിനകത്ത് ഒരു വലിയ വികാരം വന്നു. അദ്ദേഹം കോവളത്തെങ്ങാണ്ട് ഒരു ബീച്ചിൽ പോയി ഒരു എലിയെ എടുത്ത് കൈപിടിച്ച് മുക്കി കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ആർക്കാ ആരെയാണ് ആ എലിയെ കാണിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ശ്രീ ശരത്ചന്ദ്ര പ്രസാദിന് തിരക്കുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് താങ്കൾ പറഞ്ഞ മറുപടി ചോദിക്കാനുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, താങ്കൾ ഉണ്ടോ? ഞാനുണ്ട്. ഞാന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ പറഞ്ഞതിനകത്ത് ശശി തരൂരിന് പിണറായി വിജയന്റെ പിന്തുണ വേണ്ടി വരുമായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. ശശി തരൂർ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ വികസന കാഴ്ചപ്പാടിൽ സ്വതന്ത്രമായ നിലപാടെടുത്ത് പറയുമ്പോ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന്റെ ആളുകൾ ശശി തരൂർ വോട്ട് ചെയ്തതുപോലെ, കാര്യം ഇവിടെ സി പി ഐ സ്ഥാനാർത്ഥിയാണല്ലോ സ്ഥിരമായി മത്സരിക്കുന്നത്, സി പി എമ്മിന്റെ ആളുകൾ ശശി തരൂർ വോട്ട് ചെയ്തുള്ളൂ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തവണയും കുറച്ച് കൂടുതൽ വോട്ട് ആയിക്കോട്ടെ. അതൊക്കെ ഇവിടെ ലാൽ മുന്നോട്ട് വെച്ചൊരു പ്രശ്നമുണ്ട്, ഞാൻ താങ്കളോട് ചോദിക്കാം. ലാൽ മുന്നോട്ട് വെച്ചൊരു പ്രശ്നമുണ്ട്, അതായത് നിങ്ങൾ ഈ നടപടിയെടുക്കും വിശദീകരണം ചോദിക്കുമെന്നൊക്കെ പറയുന്നതല്ലാതെ അതെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല എന്നാണ്. ഇനിയിപ്പോ നിങ്ങൾ എടുത്താൽ തന്നെ തരൂർ അത് മൈൻഡ് ആക്കാനും പോകുന്നില്ല എന്ന ആരോപണമാണ് ലാൽ നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത്. അതിപ്പോ ശശി തരൂർ അങ്ങനെ ലാലിനോട് പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ശശി തരൂര് അങ്ങനെ ഒരു വിവരക്കേട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ലാലിനോട് എപ്പോഴാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല. അതിന് ബലം പകർന്ന് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സ്വച്ഛ് ഭാരതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ടാഗ് ചെയ്ത വിഷയത്തിൽ നിങ്ങൾ നടപടിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചു കണ്ടില്ല. ഈ അദാനിക്ക് വിമാനത്താവളം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഒരു ഒരു ചത്ത എലിയെ എടുത്ത് പൊക്കി കാണിച്ചു, അത്രയേ ഉള്ളു. അതിനപ്പുറം പിന്നെ അദ്ദേഹം ഒരു എലിയും പുലിയൊന്നും എടുക്കാൻ പോയില്ല, എലിയും പുലിയൊന്നും എടുക്കാൻ പോയില്ല അദ്ദേഹം. അതും അവിടെയും വിശ്വപൗരൻ എന്നുള്ള നിലയിൽ വിശ്വത്യാഗമാനം മലിനീകരണം ഒപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നടപടി എടുക്കാനുള്ള ധൈര്യമുണ്ട്, നിങ്ങൾ നടപടി എടുത്തു എന്ന് തന്നെ വയ്ക്കുക. നോക്കൂ, ഈ നമ്മൾ പറഞ്ഞത് ലാലിനോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലല്ല, ലാലിനെ വിടൂ. ഞാൻ ലാലത് ലാലിന്റെ അഭിപ്രായം പറഞ്ഞതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നിങ്ങൾ നടപടി അങ്ങ് എടുക്കാൻ പോവുകയാണെന്ന് വയ്ക്കുക. നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂരിന് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള ഒരു പിന്തുണ സാധാരണ ലഭിക്കാറുണ്ടെന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്, ഞാനല്ല, നിങ്ങൾ തന്നെ പറയാറുള്ളതാണ്. അപ്പോൾ ആ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളുടെ വികസന വിരുദ്ധ നിലപാടിന് എതിരായി നിന്നതുകൊണ്ടാണ് തരൂരിനെതിരെ നടപടിയെടുത്തത് എന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ വരികയുള്ളൂ. നമ്മൾ നടപടി എടുത്താൽ എങ്ങനെയാണെന്നുള്ള അല്ല, എടുത്താലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല, യു ഡി എഫ് എന്തിനാ സമരം ചെയ്യുന്നത്? യു ഡി എഫ് സമരം ചെയ്യുന്നത് ബഹുജന താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ ബഹുജനങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയം ഉള്ളവരും രാഷ്ട്രീയം ഇല്ലാത്തവരും കാണും. ആ ബഹുജനങ്ങൾ ഇപ്പൊ സ്പോർട്സുകാർ സമരം ചെയ്തു, രാഷ്ട്രീയം ഉള്ളവരുടെ പിന്തുണയാണോ? രാഷ്ട്രീയം ഇല്ലാത്തവരുടെ ശരത്ചന്ദ്രപ്രസാദ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ പ്രധാനപ്പെട്ട എം പി യെ പോലും ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ കേരള സമൂഹത്തിന് ഇത് ബോധ്യപ്പെടുത്തും? നിങ്ങളുടെ എം പി ചോദ്യം ചെയ്യുകയാണ്. അല്ല, നമ്മുടെ ധാരണ, ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് വേണ്ടി യു ഡി എഫും പാർട്ടിയും ഒരു തീരുമാനം എടുക്കുമ്പോ അതിനെ ഇന്ന നൗട്ട് ശശി തരൂർ പഠിച്ചു കാണുമെന്നാണ് ഞങ്ങൾ ധരിച്ചത്. ശശി തരൂർ രണ്ടുവട്ടം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പാർട്ടി നേതാക്കന്മാർ, പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ശശി തരൂരിനെ യു ഡി എഫ് നടത്തിയ സ്റ്റഡി, ആ സ്റ്റഡിയിൽ ഗവൺമെന്റ് പറയുന്ന 66,000 കോടി എന്ന് പറഞ്ഞാൽ അല്ല, 1.4 ലക്ഷം. എത്ര ദുർബലമായ വാദമാണ്! കാരണം ഈ വിഷയത്തിലേക്ക് താങ്കൾ വരും, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിനെതിരായ ഒരു വിമർശനവും സമരമാർഗവുമായി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം കേരളയിൽ നിങ്ങൾ ഉപസമിതി അടക്കം ഈ വിഷയങ്ങളിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ രൂപീകരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഇത്രയും ദിവസമായിട്ടും നിങ്ങളുടെ എം പി എ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എത്രമാത്രം നാണക്കേടാണ് നിങ്ങൾക്കുണ്ടാക്കുന്നത്? പിന്നെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സമരം ചെയ്യുന്നു എന്ന് പൊതുജനം നിങ്ങളോട് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കാരണം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്, നിങ്ങൾ അഭിമാനത്തോടെ വിശ്വപൗരൻ എന്ന് പറയുന്ന നേതാവാണ്, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾക്ക് യു ഡി എഫിന്റെ പാർലമെന്റിൽ ഉള്ള മുഴുവൻ, രാജ്യസഭയിലുള്ള മുഴുവൻ എം പിമാർക്കും ബോധ്യപ്പെട്ടൊരു കാര്യം ശശി തരൂരിന് ബോധ്യമായിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഞങ്ങളുടെ കാരണം മറ്റ് എം പിമാരെല്ലാം ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹം വിശ്വപൗരനായതുകൊണ്ട് വിശ്വത്തൊക്കെ സഞ്ചരിച്ചു വരുമ്പോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണമായി പഠിച്ചു കാണില്ല. അതുകൊണ്ടാണ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞത് മറ്റ് എം പിമാർ മനസ്സിലാക്കിയതുപോലെ ശശി തരൂരിനെ കുറെ ഞങ്ങൾ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ശശി തരൂർ അപ്പൊ ബോധ്യമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നിമിഷം കൂടി, അങ്ങനെ വിശ്വസിക്കാൻ അവകാശം ഞങ്ങൾക്കില്ലേ? തീർച്ചയായും ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ വളരെ ജനാധിപത്യപരമായ രീതിയിലല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാത്തിരിക്കുക. ഒരു സൂര്യൻ ഉദിച്ചത് കൊണ്ട് ലോകം അവസാനിക്കുന്ന, ഒരു സൂര്യൻ അസ്തമിച്ചത് കൊണ്ടും ലോകം അവസാനിക്കുന്നില്ല. ഇന്നലെ പാർട്ടി പ്രസിഡന്റ് പാർട്ടി കമ്മിറ്റി കഴിഞ്ഞിട്ട് തീരുമാനം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് തീരുമാനം പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ അദ്ദേഹം വിശ്വപൗരനാണ്, അദ്ദേഹത്തെ ചില കാര്യത്തിനകത്ത് സ്വതന്ത്ര അഭിപ്രായമുണ്ട്. അതാണ്, അത് ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു. ശശി തരൂർ പല കാര്യത്തിലും സ്വതന്ത്ര അഭിപ്രായം പറയാറുണ്ട്, പക്ഷെ ഈ കാര്യത്തിലുള്ള
ഒരു ജനകീയ വിഷയമാണ്. അത് ശശി തരൂരിനെ ബോധ്യപ്പെടുത്തും. ഈ ജനകീയ വിഷയം ഉന്നയിക്കുമ്പോഴുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, ഈ ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ വോട്ട് കിട്ടുന്നേഷൻ നിറഞ്ഞ നാളി ചിദംബരം വേണ്ടിയല്ലേ പോയിരിക്കുള്ളൂ. ചോദ്യത്തിന് താങ്കൾ മറുപടി പറയൂ. ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചൊരു കാര്യമാണ്, താങ്കൾ അന്നേരം വ്യക്തമായി മറുപടി പറഞ്ഞു. സാധാരണ ശശി തരൂർ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ നേതൃത്വം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശശി തരൂർ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ തന്റെ രീതികളിലേക്ക് പോകുന്ന ഒരു പതിവാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ ഈ ആദ്യ ദിവസം ലുലുമാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശശി തരൂർ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അടക്കം, പ്രതിപക്ഷ നേതാവിനെ അടക്കം വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നു, വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിൽ വലിയ വിമർശനങ്ങൾ തരൂരിനെതിരെ ഉയർന്നു വരുന്നു. അത് പരസ്യമായി ആദ്യ ദിവസം പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ആ വിമർശനങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ശശി തരൂർ ഫേസ്ബുക്കിൽ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുകയാണ്, മുഖ്യമന്ത്രിയോടൊപ്പമുള്ള വികസന ചർച്ചകൾ വളരെ ആസ്വാദ്യകരമായിരുന്നു, വലിയ പിന്തുണ അതിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതായത് നിങ്ങൾ ഈ വിമർശനാത്മകമായ നിലപാടെടുത്തിട്ടും അതിനെ മറികടന്നുകൊണ്ട് ശശി തരൂർ പ്രതികരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, നമുക്ക് നോക്കാം അദ്ദേഹത്തോട് ഈ കാര്യങ്ങളാണ് നമ്മുടെ നേതാക്കന്മാർ രണ്ടുപേര് ഗൗരവമായിട്ട് തന്നെ രണ്ടുപേര് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംസാരിക്കട്ടെ. ആ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ബോധ്യമായില്ലെന്നറിയാം. സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യമായില്ലെങ്കിൽ ആ സമയത്ത് പാർട്ടി എന്താണ് തീരുമാനിക്കും? അപ്പോ ശരി, ഇപ്പൊ പാർട്ടി എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന നയത്തെ കുറിച്ച് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആധികാരികമായി പറഞ്ഞ കാര്യം ചുവട് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ശരി ശരി, വളരെയധികം നന്ദി. ആ ഒരു ചുവട് പിടിച്ച താങ്കൾ ഈ പറയൂ 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 ശശി തരൂര് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഫർദർ കാര്യങ്ങൾ അപ്പോഴത്തെ ഡെവലപ്മെന്റ് അനുസരിച്ച് അപ്പോഴും ശശി തരൂര് പിണറായി വിജയന്റെ പടം ഇട്ടുകൊണ്ട് എൽ ഡി എഫ് പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ട്വിറ്റ് ചെയ്താൽ ശരി, ആയിക്കോട്ടെ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ലാൽകുമാർ, അതായത് ഇനി പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനും അടക്കമുള്ളവർ ശശി തരൂരുമായി സംസാരിക്കും, ഈ യു ഡി എഫിന്റെ നിലപാട് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും, അത് ഇതുവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശരത്ചന്ദ്രപ്രസാദ് സമ്മതിക്കുന്നുണ്ട്. ആ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇപ്പോഴത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബാക്കി പിന്നെ നോക്കാം എന്നാണ് ശരത്ചന്ദ്രപ്രസാദ് കോൺഗ്രസിന്റെ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഇപ്പൊ കെ പി സി സി പ്രസിഡന്റും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോട് ചെന്ന് ശശി തരൂരിനെ കാണും. ശശി തരൂർ പോയി കെ പി സി സി പ്രസിഡന്റിനെ കാണാൻ പോകുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു, കെ പി സി സി പ്രസിഡന്റും അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരാരിലും ഒക്കെ ചെന്ന് ശശി തരൂരിനെ കാണും. എന്നിട്ട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധിപ്പിച്ചു, കേരളത്തിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിച്ചു എന്ന് പറയും. ശശി തരൂർ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടത്തില്ല. ഇതാണ് പരമാവധി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏർലിയർ സ്റ്റാൻഡിൽ നിന്ന് കേരളത്തിന് അനുകൂലമായ നയം അദ്ദേഹം മാറ്റി എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 13-14 പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വായിച്ചിരിക്കുന്ന പുസ്തകത്തിനെക്കാട്ടിലും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരാള് അങ്ങനെ വരുമ്പോൾ ഈ കേരളിനെ കുറിച്ചും ഈ പദ്ധതിയെക്കുറിച്ചും ഒരൈഡിയ ഇല്ലാതെ പ്രതികരിച്ചു എന്നുള്ള ധാരണ തെറ്റാണ്. അദ്ദേഹം വിശ്വപൗരനാണെങ്കിൽ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൂടെ പോലെ പോകാൻ സാധ്യതയുള്ള ഒരു റെയിലിനെ കുറിച്ചും കേരളത്തിൽ എം പി ആയിട്ടിരിക്കുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കേസുകാർക്കും സുധാകരനും കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തെ പോയി കാണാം, എന്നിട്ട് അവിടെ ചെന്ന് മറ്റേ ഉസ്താവ് സിനിമയ്ക്കകത്ത് പറഞ്ഞവരെ പോയി ഒന്ന് സല്യൂട്ട് അടിച്ചിട്ട് വരാമെന്ന് പറയുന്നതുപോലെ ചുമ്മാ പോയെന്ന് കണ്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തി എന്ന് ഇറങ്ങി എന്ന് പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. നേരത്തെ ഏരിയെ പൊക്കി കാണിച്ചത് സോണിയാഗാന്ധിയാണ് ഏരിയെ പൊക്കി കാണിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏരിയെ പൊക്കി കാണിക്കുക തന്നെ ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഏരിയെ പൊക്കി കാണിച്ചതിന് പകരം പോയി ഒരു സല്യൂട്ടൊക്കെ അടിച്ച് ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കൃത്യമായി കേരളിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നടപടിയെടുക്കണം. ഇവർ പാർട്ടി ശശി തരൂരിനെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ, അല്ല തരംതാക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, അല്ല എങ്കിൽ ഇത് ഉമ്മാക്കിയാണെന്ന് തന്നെ വിചാരിക്കേണ്ടത്. ഓക്കെ, നന്ദി ലാൽ പ്രതികരിച്ചതിന്. ഏതായാലും ശശി തരൂരിന്റെ വിഷയത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തതയിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശശി തരൂരിനെതിരെ നടപടിയെടുക്കും, വിശദീകരണം ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികൾ അല്പസമയത്തിനകം വന്നേക്കാം. ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ ഈ പൊതുജനത്തെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന വലിയ ആശങ്ക ഇപ്പോഴും സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട്. കാരണം നിലപാടെടുത്തിരിക്കുന്നത് തരൂരാണ്. തരൂരിൻ്റെ ഈ നിലപാട് വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണമെന്ന നിലപാട് വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കോൺഗ്രസ് ഇവരെ സമരം ചെയ്യുമ്പോഴാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.